Hi all, Assalamu alaikum. Welcome back to Misba, Afreen's Creations. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ ചുമരുകളിൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് കാണുമ്പോൾ മാനസികമായൊരു സന്തോഷം ലഭിക്കാറുണ്ട് അല്ലേ? അതിനായി നമ്മൾ പലപ്പോഴും അതൊക്കെ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചു വെക്കാറാണ് പതിവ്. ഇന്ന് നമ്മൾ നമുക്ക് വേണ്ടാന്ന് കരുതി വലിച്ചെറിയുന്ന കാർഡ്ബോർഡിൽ നിന്ന് വളരെ മനോഹരമായി അറബി കലിയോഗ്രാഫി ചെയ്ത് ഫ്രെയിം ചെയ്യുന്നതാണ് കാണാൻ പോകുന്നത്. ആദ്യൊരു ബ്ലാക്ക് ചാർട്ട് പേപ്പർ എടുക്കുക, അതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൽ അള്ളാഹു എന്ന് എഴുതുക. ഇങ്ങനെ എഴുതാൻ അത്ര വലിയ പ്രയാസമൊന്നുമില്ല കേട്ടോ. ഇനി ആദ്യമായിട്ടൊക്കെ എഴുതുന്നവരാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ തവണ റഫ് പേപ്പറിൽ എഴുതി നോക്കിയിട്ട് പിന്നീട് ഇതിലേക്ക് എഴുതിയാൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ എഴുതിയെടുക്കാൻ പറ്റും. നമ്മൾ മദ്രസയിലൊക്കെ അറബിക്കൊക്കെ ഒരുപാട് എഴുതി പഠിച്ചതല്ലേ, അപ്പം ഇത് അതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ട് നമുക്ക് സിമ്പിളായിട്ട് എഴുതിയെടുക്കാൻ പറ്റും. ഇനി അതിനൊരു ഗോൾഡൻ കളറ് പെന്ന് വെച്ച് ഔട്ട്ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കളർ ചെയ്തെടുക്കണം. അതിനായിട്ട് ഫേബർ കാസ്റ്റലിൻ്റെ മെറ്റാലിക് കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ആൻറ്റി ഗോൾഡ് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ച് ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ ഗോൾഡൻ ലീവ്സ് കൊണ്ടൊക്കെ ചെയ്യുന്ന ആ ഒരു എഫക്റ്റിനെ നമുക്ക് കിട്ടും. മെറ്റാലിക് കളർ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഗ്ലേസിങ് ഉണ്ട് കാണാനായിട്ട്. പക്ഷെ അത് നമുക്ക് വീഡിയോയിൽ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ലാസ്റ്റിൽ ഞാനത് സൂം ചെയ്ത് കാണിച്ചുതരാം എത്രത്തോളം ഷൈനിങ് ഉണ്ട് എന്നുള്ളത്. ഇനി നമുക്ക് മാഷ അല്ലാ എന്നും കൂടെ ഒന്ന് എഴുതിയെടുക്കാം. ഇത് എഴുതാനും അത്ര വലിയ പണിയൊന്നുമില്ല, പ്രയാസമൊന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ സ്കെയിലൊക്കെ യൂസ് ചെയ്ത് ആദ്യമൊരു തവണ എഴുതി നോക്കിയിരുന്നു. അപ്പം അതിൻ്റെ മീതെ കൂടെ ഞാൻ ഔട്ട്ലൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്കൊരു ഗോൾഡൻ പെൻ യൂസ് ചെയ്തിട്ട് മുകളിലൂടെ ഒന്ന് എഴുതി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് പെയിൻറ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പെയിൻറ് ചെയ്യാനായിട്ട് ഞാൻ ഗോൾഡ് കളറാണ് എടുക്കുന്നത്, മെറ്റാലിക് കളർ തന്നെയാണ്. നേരത്തെ നമ്മൾ യൂസ് ചെയ്തത് ആൻറ്റി ഗോൾഡ് ആയിരുന്നു, ഇത് സാധാ ഗോൾഡ് കളറ്. രണ്ടും അത്ര വലിയൊരു വ്യത്യാസമൊന്നുമില്ല, ഒരു ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട് അത്രേ ഉള്ളൂ. ഇപ്പോൾ എഴുതൽ കഴിഞ്ഞു, ഇനി നമുക്കിതൊന്ന് ഫ്രെയിം ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രെയിം ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ കാർഡ്ബോർഡ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കലിയോഗ്രാഫി ചെയ്ത ചാർട്ട് പേപ്പറിൻ്റെ അതേ അളവിലാണ് നമ്മൾ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ടൊരു റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാല് മൂലയിൽ നിന്ന് ഒരു 5 സെൻറ്റിമീറ്ററോളം അളന്നെടുത്ത് ഒരു കുത്തിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ കുത്തുകൾ തമ്മിൽ യോജിപ്പിച്ച് അതിൻ്റെ ഉള്ളിലൊരു റെക്റ്റാങ്കിൾ വരക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനിയൊരു ബ്ലാക്ക് ചാർട്ട് പേപ്പർ എടുക്കുക, എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കുക.
ഇനി ദാ ഇതുപോലെ നാല് മൂലയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് മടക്കി ഒട്ടിച്ചു കൊടുക്കുക. ഞാനൊരു ത്രെഡ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിങ്ക് കളറ് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. കളർ ഏതായാലും പ്രശ്നമൊന്നുമില്ല, നിങ്ങളെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിലും മുഴുവനായിട്ടും ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഇനി ഇതിൻ്റെ മുകളിൽ അരി ഇട്ട് കൊടുക്കുക. അരി നന്നായി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഉണങ്ങാനായിട്ട് മാറ്റി വെക്കുക. ഇപ്പോൾ അരിയൊക്കെ നന്നായി ഉണങ്ങി ഒട്ടി പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിനെ മുഴുവനായിട്ട് ബ്ലാക്ക് പെയിൻറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പം മുഴുവനായും പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ഉണങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതേ സെയിം അളവിൽ മറ്റൊരു കാർഡ്ബോർഡ് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡ് ഒരു പുറം ബ്ലാക്ക് പെയിൻ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്രെയിം നന്നായി ഉണങ്ങിയിട്ടുണ്ട്, പെയിൻ്റൊക്കെ നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അതേ ഗോൾഡ് കളറ് മെറ്റാലിക് പെയിൻറ്റ് ജസ്റ്റ് ഒന്ന് കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ സൈഡിലൊരു ത്രെഡ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ മുകളിലും ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രെയിമിൻ്റെ പകുതി പണി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ ബാക്കിൽ ഗ്ലാസ് പേപ്പറാണ് വെക്കുന്നത്. ഗ്ലാസ് പേപ്പർ വെച്ച് ഒട്ടിക്കണം. ഇനി നമുക്ക് നേരത്തെ എഴുതി വെച്ച പേപ്പർ ഇല്ലേ അതെടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നേരത്തെ പെയിൻറ്റ് ചെയ്ത് വെച്ച കാർഡ്ബോർഡ് ഇല്ലേ അത് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇത് ചുമരിൽ തൂക്കാനായിട്ട് ബാക്കിലൊരു ത്രെഡ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്ര പണിയുള്ളൂ. നമ്മുടെ ഒന്നാമത്തെ ഫ്രെയിമിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ ഫ്രെയിം ചെയ്യാനുണ്ട് അല്ലേ. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത് വേറൊരു മെത്തേഡിലാണിത് ചെയ്യുന്നത്, വളരെ സിമ്പിളായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. നേരത്തെ പോലെ തന്നെ നമ്മളൊരു കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതൊരു ബ്ലാക്ക് ചാർട്ട് പേപ്പറിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്റർ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് സെൻറ്ററിലത്തെ പോർഷൻ മാത്രമാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്, ബാക്കിയുള്ളതൊക്കെ പിന്നീടാണ്. നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് മറ്റേ ഭാഗം നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഗ്ലാസ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ മാഷാ അള്ളാ എന്ന് എഴുതിയത് തിരിച്ചു വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് പെയിൻറ്റ് ചെയ്ത് വെച്ച കാർഡ്ബോർഡ്
ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് സൈഡിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ സൈഡിൽ കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് ഗ്ലോ അപ്ലൈ ചെയ്തിട്ട് മടക്കി ഒട്ടിക്കുക. അപ്പം ഇത്ര പണിയുള്ളൂ. രണ്ടാമത്തെ ഫ്രെയിമിങ്ങും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചുമരിൽ തൂക്കാനായിട്ട് ഒരു ത്രെഡ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ മനോഹരമായിട്ട് രണ്ട് അറബിക് കലിഗ്രാഫി ഫ്രെയിമിംഗ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എത്രത്തോളം ഷൈനിങ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചുതരാമെന്ന്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ എത്രമാത്രം ഷൈനിങ് ഉണ്ട്. അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ കാർഡ്ബോർഡൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിരിക്കാം. ഓക്കെ, താങ്ക് യു.